بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ ഈ നാടിൻ്റെയും മഹലിൻ്റെയും നമ്മുടെ മജ്ലിസിൻ്റെയും ഒക്കെ അത്യുന്നതമായ നേതൃത്വം താജുൽ ഉലമാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവർ, മറ്റ് സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ഈ അനുഗ്രഹീതമായ മജ്ലിസ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്ന മഹനീയമായ ഈ മജ്ലിസ് ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് സദസ്സിൻ്റെ വാർഷികവും മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങളും മഹത്വങ്ങളും ചൊല്ലി അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം തേടുന്ന മഹ്ളറത്തുൽ മദരി ബദരിയയുടെ മജ്ലിസും ഒക്കെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് ഏത് കാലത്തും എല്ലാ വിധേനയും ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് ഇത്തരം സദസ്സുകളിലും സംഗമങ്ങളിലുമാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേപോലെ സമയത്ത് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഡൽഹിയിൽ നിന്ന് യു പിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. രാത്രി ഏകദേശം 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഉത്തർപ്രദേശിലെ ഡൽഹിയിൽ നിന്ന് ലക്നൌയിലേക്കുള്ള റൂട്ടിൽ മൊറാദാബാദിന് സമീപം സംഭൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പ്രദേശത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ഞങ്ങൾ അവിടേക്ക് പോയത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശം വകവച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി സംഭൽ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന പ്രതിഷേധ റാലിയിലേക്ക് പോലീസ് വെടിയുതിർക്കുകയും കൊല്ലപ്പെടുകയും ചെയ്ത 2 സഹോദരന്മാരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും വീടുകൾ സന്ദർശിക്കാനുമാണ് ഞങ്ങൾ പോയത്. ആദ്യം ഞങ്ങൾ എത്തിയത് ഷെഹറോസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിലാണ്. 25 വയസ്സുകാരനായ നല്ല ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെക്കുറിച്ച് ആ നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അന്ന് സുബഹിക്കും ജമാഅത്തായി നിസ്കരിച്ച് ജുമാക്ക് പള്ളിയിൽ കൂടി ജുമാ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേതുപോലെയുള്ള പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തപ്പോൾ ഒരു പ്രകോപനമോ അക്രമമോ ഉണ്ടാക്കിയതിൻ്റെ പേരിലല്ല, സമാധാനപരമായ ആ റാലിയിലേക്ക് പോലീസ് അകാരണമായി വെടിയുതിർക്കുകയും
ആ ചെറുപ്പക്കാരൻ്റെ പൊക്കിളിൻ്റെ ഭാഗത്ത് വെടിയുണ്ട തുളച്ചു കയറുകയും മരണപ്പെട്ടു പോവുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോകം സ്വർഗമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പിതാവ് സങ്കടപൂർവ്വം മകനെ ഓർത്തുകൊണ്ട് ഞങ്ങളോട് ആ ഓർമ്മകൾ പറയുകയാണ്. ജ്യേഷ്ഠൻ വീട്ടിലുണ്ട്, ചെറിയ ഒരു സഹോദരിയുമുണ്ട്. അവർക്കറിയില്ല എന്തിനാണ് അവരുടെ പ്രിയപ്പെട്ട ഷെഹറോസ് കൊല്ലപ്പെട്ടത് എന്ന്. ഇനി അവരുടെ പിന്നിൽ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, നാളെ സ്വർഗത്തിൽ വെച്ചു കാണാം എന്ന ഒരാഗ്രഹത്തിൽ ആ കുടുംബം സമാധാനിക്കുകയാണ്. അവിടെ ദുആ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ നാട്ടിലെ ആളുകൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ബിലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട ആ കുടുംബത്തിലേക്കാണ്. 30 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ പ്രതിഷേധ റാലിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ആളുകൾക്കെല്ലാം ബിലാലിനെ കുറിച്ചുള്ള ഓർമ്മകൾ നല്ലത് മാത്രമേ പറയാനുള്ളൂ. ആ ബിലാലിന്റെ വീട്ടിൽ 40 ദുആ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ പരിസരവാസികളായ ഏറെ സ്ത്രീ പുരുഷന്മാർ ആ വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ആ ദുആയിൽ സംബന്ധിച്ചു. അല്പനേരം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ആ വീട്ടുകാരെ സമാധാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ നമ്മളുടെ മുമ്പിലേക്ക് വന്നത് കൊല്ലപ്പെട്ട ആ ബിലാലിൻ്റെ 4 വയസ്സും 2.5 വയസ്സും 10 മാസവും പ്രായം ഉള്ള 3 പെൺമക്കളാണ്. ആ മക്കൾക്കിനി ദുനിയാവിൽ വിളിക്കാൻ വാപ്പയൊന്നൊരാൾ ഇല്ല. എന്തെങ്കിലും അക്രമം ചെയ്തതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടതല്ല, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ചിറങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ ഇറങ്ങിയെന്നല്ലാതെ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. അള്ളാഹു തആല ആ ചെറുപ്പക്കാരൻ്റെയും കബറു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മക്കൾക്ക് വാപ്പയില്ലാത്ത വേദന ഈ ജീവിതത്തിൽ ഇല്ലാതെ അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകളുടെ സമ്മതത്തോടുകൂടി ആ 3 വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ ചെലവുകൾ ജാമിഅ മർക്കസ് ഏറ്റെടുക്കുകയായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉസ്താദിൻ്റെ മരുമകനും മർക്കസിൻ്റെ പ്രതിനിധിയുമായി ഉബൈദുള്ള സഖാഫിയും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ആ നാട്ടുകാർക്ക് ഇപ്പോൾ രാവും പകലും തുല്യമാണ്. ഈ നാട്ടിൽ ഇനി ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമോ ഇല്ലേ എന്ന ആശങ്കയിൽ ആ നാട്ടുകാർ കഴിയുകയാണ്. ഞങ്ങൾ അങ്ങാടിയിലേക്ക് വന്നപ്പോൾ വിശാലമായ ഒരു പന്തൽ 4 ഭാഗവും മറച്ചുകെട്ടി അതിൻ്റെ ചുറ്റും പുരുഷന്മാർ വലയം ചെയ്ത് നിൽക്കുന്നു. എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആ നാട്ടിലെ സ്ത്രീകൾ മുഴുവൻ 10 ദിവസമായി ആ പന്തലിൽ സത്യാഗ്രഹത്തിലാണ്, സമരത്തിലാണ്. കാരണം, ഈ രാജ്യത്തിന് ഞങ്ങൾക്ക് പൗരാവകാശങ്ങളോടെ ജീവിക്കാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള ആശങ്കയിൽ അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. അവർ വലിയ ബേജാറിലാണ്. അവിടെ നല്ല നല്ല നസീഹത്തുകളും മദ്ഹുകളുമാണ് ആ പന്തലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുന്നു. ഇതുപോലെ ഇന്ത്യയുടെ ഒരുപാട് ദേശങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് ഡൽഹിയിലെ സുപ്രസിദ്ധമായ ഷഹീൻബാഗ് എന്ന് പറയുന്ന സമരപ്പന്തലിൻ്റെ ചരയാണ്. തൊട്ടപ്പുറത്ത് ജാമിഅയിലെ വിദ്യാർത്ഥികൾ സമരത്തിലുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഉടനീളമുള്ള ദേശങ്ങളിൽ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശത്തിന് വേണ്ടി ആളുകൾ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. ഷഹീൻബാഗിലും രാവും പകലും തുല്യമാണ്. ഇവരാരും അക്രമകാരികളല്ല. അവരെല്ലാം സമാധാനപരമായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കാത്തുകിടക്കുകയാണ്. നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരെല്ലാവരും ഒരർത്ഥത്തിൽ നമുക്ക് വേണ്ടി കൂടിയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് വേണ്ടിയാണ്. വിശ്വാസികളായ നമ്മുടെ മുമ്പിൽ 2 മാർഗങ്ങളാണുള്ളത്. അതിലേറ്റവും സുപ്രധാനമായ മാർഗം
ഖാലിഖായ അള്ളാഹുവിനോട് അടുക്കുകയും അവനോട് കാവൽ ചോദിക്കുകയും ചെയ്യുക എന്നതാണ്. കാരണം ലോകത്തുള്ള ആര് എന്ത് തീരുമാനിച്ചാലും പരമാധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ തീരുമാനിക്കാതെ ഈ ലോകത്തൊന്നും നടപ്പാവില്ല. അവൻ നിശ്ചയിക്കാതെ ഈ ലോകത്തൊരു കാര്യങ്ങളും നടക്കില്ല. അള്ളാഹു തആല അടിമകളെ ചില കാരണങ്ങളാൽ ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹുവിനെ അടിമകൾ അനുസരിക്കാതെ വന്നാൽ, പ്രത്യേകിച്ചും ഇജാബത്തിന്റെ ഉമ്മത്തായ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങളെ പരിഗണിക്കാതെ വന്നാൽ, അള്ളാഹു തആല പലവിധങ്ങളായ പരീക്ഷണങ്ങൾ നൽകും. ചിലപ്പോൾ മാറാവ്യാധികളായിരിക്കാം, പകർച്ചവ്യാധികളായിരിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും ഏറ്റവും നവീനമായ സാങ്കേതിക സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ലോക മാർക്കറ്റുകൾ മുഴുവനും കീഴടക്കി, നമ്മൾ ആലോചിക്കുന്ന ഉപകരണങ്ങൾ നമ്മളെക്കാൾ മുമ്പേ നിർമ്മിച്ച് കയ്യിൽ കൊണ്ടുതരുന്ന ചൈനയിൽ 600 ചില്ലാനും ആളുകൾ ഒരു വൈറസ് ബാധയിൽ മരിച്ചുപോയിരിക്കുന്നു. ലോകം മുഴുവനും ഇന്ന് ആ വൈറസിനെ കുറിച്ച് ആശങ്കയിലാണ്. ആരോഗ്യ അടിയന്തിരാവസ്ഥയാണ് ലോകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല രാജ്യങ്ങളും ചൈനയിലേക്കുള്ള സന്ദർശനങ്ങൾ അവസാനിപ്പിച്ചു. ചൈനയിലുള്ള ആളുകൾക്ക് മറ്റു രാജ്യങ്ങൾ അനുവദിച്ച വിസകൾ ക്ലോസ് ചെയ്തു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ പാസ്സായ വിസയിലുള്ള ആളുകൾക്ക് വരാനോ പുതിയ ആളുകൾക്ക് ചൈനയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തേക്ക് വരാനുള്ള വിസ ഇഷ്യൂ ചെയ്യുകയോ ഇല്ല എന്ന് ലോകത്തെ പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 20-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് വൈറസ് കണ്ടെത്തുകയും അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കേരളത്തിലും വൈറസ് ബാധ ഏറ്റവർ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പലവിധേനയിൽ ലോകത്തെ പരീക്ഷിക്കും. അതിന്റെ കാരണങ്ങൾ അടിസ്ഥാനപരമായി ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. മനുഷ്യന്മാരായ ആളുകൾ അല്ലാഹു ഔദാര്യമായി തരുന്ന വായുവും അവൻ ഓശാരമായി തരുന്ന വെള്ളവും അവൻ ഔദാര്യമായി നൽകിയ സംവിധാനങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ അല്ലാഹുവിനെ മറന്നു ജീവിച്ചാൽ അല്ലാഹു പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളിൽ ഒന്ന് ചിലപ്പോൾ മാറാവ്യാധിയായിരിക്കാം, ചിലപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളായിരിക്കാം, ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, ചിലപ്പോൾ അക്രമികളായ ഭരണാധികാരികളായിരിക്കാം. അക്രമികളായ ഭരണാധികാരികളെ കൊണ്ട് അല്ലാഹു തആല ജനങ്ങളെ പരീക്ഷിക്കും. അല്ലാഹുവിന്റെ ശിക്ഷയുടെ പരീക്ഷണത്തിന്റെ ഒരു മാർഗമാണ്, അവൻ നിശ്ചയിച്ച ഒരു രീതിയാണ് അക്രമികളായ ഭരണാധികാരികൾ നമുക്കുമേൽ അധികാരസ്ഥരാവുക. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട പ്രതിരോധം എന്താണ്? നമ്മളിൽ നിന്ന് വന്ന വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് നല്ല മാർഗത്തിലേക്ക് നമ്മളെല്ലാവരും മടങ്ങാൻ ഒരുങ്ങുക, അല്ലാഹുവിലേക്ക് നമ്മളെല്ലാവരും ചേരുക. ഇതാണ് ഒരു വിശ്വാസിയുടെ മുമ്പിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരം. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ സമരങ്ങളിൽ നമ്മൾ പങ്കുകാരാവണം. നമ്മുടെ മഹല്ലുകളിലുള്ള ആളുകൾ അവരുടെ പ്രതിഷേധം ഈ നിയമങ്ങൾക്കെതിരെ അറിയിക്കണം, രേഖപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് കാരണങ്ങളോട് ബന്ധപ്പെടലാണ്. അതുപോലെയുള്ള ഒരു കാരണത്തോട് ബന്ധപ്പെടലാണ് നമ്മൾ സമരത്തിൽ ഏർപ്പെടുക എന്നത്. എന്നാൽ ആത്യന്തികമായ പരിഹാരം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന അടിസ്ഥാനപരമായ പരിഹാരം, അല്ലാഹുവേ നീ ഞങ്ങളെ ഈ ചെറിയ ഒരു സംഘത്തെ ഇവിടെ ഇല്ലായ്മ ചെയ്താൽ നിന്റെ കലിമത്തിനെ പറയാൻ ഇവിടെ ആളുണ്ടാവില്ല, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ. ആ പ്രാർത്ഥനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവലംബിച്ചത്. രോഗം വന്നാൽ ചികിത്സിക്കണം, എന്നാൽ ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. ആ കാരണങ്ങളോട് ബന്ധപ്പെടുകയും കാരണങ്ങളുടെ അധിപനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, അവനിലേക്ക് നമ്മൾ അടുക്കണം, ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ചേരണം.
അങ്ങനെ ഈ രണ്ടു കാര്യങ്ങളെയും ഒരു വിശ്വാസി ഒരുമിപ്പിച്ചു കൊണ്ടുപോകും. ദാഹം വന്നാൽ വെള്ളം കുടിക്കണം. ദാഹം മാറ്റുന്നത് വെള്ളമല്ല, ദാഹം മാറ്റുന്നവൻ അല്ലാഹുവാണ്. വിശപ്പുണ്ടായാൽ ഭക്ഷണം കഴിക്കുന്നു, അത് അല്ലാഹു വെച്ചിട്ടുള്ള കാരണമാണ്. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്. രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നു, ശിഫയാക്കുന്നത് മരുന്നല്ല, അധികാരിയായ അല്ലാഹുവാണ്. അപ്പോൾ കാര്യകാരണങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ അത്തരം കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് ഖാലിഖായ ജല്ല ജലാലായ അല്ലാഹുവിലാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ നമ്മൾ കൂടുതലായി നല്ല നല്ല കാര്യങ്ങളിലേക്ക് വരണം. അതിലേറ്റവും സുപ്രധാനമായ കാര്യമാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക, അവിടുത്തെ മേൽ മദ്ഹ് ചൊല്ലുക, അവിടുത്തെ പ്രകീർത്തനങ്ങൾ ആലപിക്കുക, അതുവഴി അല്ലാഹുവിലേക്ക് ചേരുക. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സയ്യിദുൽ വസീല, എല്ലാ മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇടനില. അല്ലാഹു തആല മഹാനായ സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് അത്യുന്നതമായ നേതൃത്വം നൽകാൻ അല്ലാഹു തആല അവിടത്തേക്ക് എല്ലാവിധ ഇജ്ജത്തും റിഫഅത്തും അല്ലാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും സ്വലാത്തു ചൊല്ലി അടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന യു പിയിലെ ബിലാൽ എന്ന സഹോദരന്റെ വീട്ടിൽ 40 മജ്ലിസിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ ആ ആളുകൾ സമാധാനത്തിൽ എത്തുന്നത്, ആശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയിട്ടാണ്. ആ വീട്ടിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലുകയാണ്. ഉറുദുവിലാണെങ്കിൽ നഅത്ത് ഷെരീഫ് ചൊല്ലുകയാണ്. ചൊല്ലിയിട്ടവരെ വിളിക്കുന്നു, യാ റസൂലല്ലാഹ് കരം കീജേ ഖുദാ കേ വാസ്തേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അല്ലാഹുവിലേക്ക് അവർ ചേരുകയാണ്. റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് അവർ പ്രാർത്ഥനയിൽ അടുക്കുകയാണ്. എല്ലാ ആശ്വാസവും എല്ലാ സമാധാനവും അല്ലാഹുവിൽ നിന്നാണ് ലഭിക്കുക എന്ന ഉറച്ച ഒരു വിശ്വാസത്തിൽ ആ ആളുകൾ സമാധാനിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ നമുക്ക് എല്ലാ വിഷമങ്ങളിൽ നിന്നുള്ള പരിഹാരത്തിനുള്ള ഇടവഴിയാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള രക്ഷയുടെ കവചമാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്. അതല്ലേ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ മുൻഗാമികളെല്ലാം ഏതേത് വിഷയം വന്നാലും ആ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിഹാരം തേടുകയാണ്. സ്വലാത്തിന്റെ വാചകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വളിയാഇഹ وقوت الارواح وغذائها وسر الاسرار ومكنونها وروح الارواح وريحانها وعلى اله وصحبه وسلم. മഹാന്മാരായ മുൻഗാമികൾ രോഗശമനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അവിടുത്തെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്ന മാർഗമാണിത്. അതുപോലെ നമ്മുടെ വേദനകൾ വിഷമങ്ങളെല്ലാം മാറാൻ വളരെ അടിയന്തിരമായി നമുക്ക് പരിഹാരം ലഭിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കിക്കൊണ്ടുള്ള ഒരു ദുആ ആണ് നമ്മളെല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുൻ നാരിയ. ആ സ്വലാത്തുൻ നാരിയ വളരെ വേഗം എഫക്റ്റ് ചെയ്യുന്ന സ്വലാത്താണ്, നമ്മുടെ വേദനകൾ അകറ്റാനുള്ള വലിയ ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ
അങ്ങനെ ഒരു സ്വലാത്തിൻ്റെ വാചകം ഉണ്ടാക്കിയത്. സ്വലാത്തിന് ഒരു വാചകമല്ല, ഒരായിരം വാചകമല്ല, ലക്ഷക്കണക്കിന് സ്വലാത്തിൻ്റെ വാചകങ്ങളുണ്ട്. ഓരോ സ്വലാത്തിൻ്റെ വാചകത്തിനും അതിൻ്റെതായ താല്പര്യങ്ങളുണ്ട്, അതിൻ്റെതായ പശ്ചാത്തലങ്ങളുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ സ്വലാത്താണല്ലോ സ്വലാത്തുൻ നാരിയ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, അല്ലാഹുവേ സമ്പൂർണമായ സ്വലാത്തുകൾ നീ വർഷിക്കണമേ. വസല്ലിം സലാമൻ താമ്മാ, പരിപൂർണമായ നിന്റെ അനുഗ്രഹത്തിന്റെ കടാക്ഷങ്ങൾ നീ ചൊരിഞ്ഞു കൊടുക്കണമേ. ആരുടെ മേലാണ്? അലാ സയ്യിദിന മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. സയ്യിദ് നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ് നേതാവെന്ന് പറയുന്നത്. ആളുകൾക്ക് അഭയം തേടാനുള്ള ഒരു അവലംബ കേന്ദ്രമാണ് നേതാവ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആശ്രയം തരാനുള്ള ആളാണ്. പ്രിയമുള്ളവരെ, അതാണ് അലാ സയ്യിദിന മുഹമ്മദിൻ. ഞങ്ങൾക്ക് നവായിബുകൾ, ഞങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഓടി വരാനുള്ള കേന്ദ്രമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. അല്ലാഹുവേ, നിന്റെ പരിപൂർണമായ സ്വലാത്തും സമ്പൂർണമായ സലാമും നീ വർഷിക്കണമേ. എങ്ങനെയുള്ള നേതാവാണ്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രതിസന്ധികൾ കുടുക്കുകളിൽ നിന്ന് സലാമത്താകാൻ കഴിയും. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഇതിന് ഒരുപാട് ആശയതലങ്ങളുണ്ട്. ഒന്ന്, ലോകം മുഴുവനും പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ശരിയായ ഒരു ശരീഅത്ത് കൊണ്ട് ലോകത്തിന് മുഴുവനും പരിഹാരം നൽകിയ നേതാവാണ്. അതോടൊപ്പം തന്നെ ഒരാളൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞ് ഒന്ന് വിളിച്ചാൽ ആ പ്രതിസന്ധിയിൽ നിന്നുള്ള പരിഹാരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനെ നമുക്ക് ലഭിക്കുകയാണ്. അതാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ കാലിന് പ്രയാസമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അഹബ്ബുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. ആ ആത്മാർത്ഥമായ വിളിയുടെ കാരണമായി ബഹുമാനപ്പെട്ടവരുടെ കാലിൻ്റെ പ്രയാസം മാറുകയാണ്. അത് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനെ കൊടുക്കുകളിൽ നിന്ന് നമുക്ക് സലാമത്താകാം. വേണ്ട പോലെ തങ്ങളെ അറിയണം, വേണ്ട രീതിയിൽ നമ്മൾ സ്വലാത്തു ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാർഗങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം, അപ്പോഴാണ് നമുക്ക് സലാമത്തുണ്ടാവുക. അല്ലദീ തൻഹല്ലു ബിൽ ഉഖദു വതംഫരിജു ബിൽ ഖുറബു, വേദനകൾ മാറിക്കിട്ടാനുള്ള നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഇതാ ഇവിടെ ആളുകൾ ബോട്ടിൽ കണക്കിന് വെള്ളം കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത് വെറുതെ അല്ല, കാലങ്ങളായി ആളുകൾ ഇങ്ങനെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ വെള്ളം മന്ത്രിച്ച്, സാധാത്തുക്കളെ കൊണ്ട് വെള്ളം മന്ത്രിപ്പിച്ച് അവർക്ക് വേദനകൾ മാറിയ കാരണത്താലാണ് ഇപ്പോഴും ഈ പുതിയ കാലത്തും ആളുകൾ ഈ വെള്ളവും കൊണ്ടുവരുന്നത്. ഈ വെള്ളം ഇവിടെ വ്യത്യസ്ത ബോട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുന്നത് അവരുടെ വീട്ടിലെ കിണറ്റിൽ നിന്നെടുത്ത വെള്ളമാണ്, അത് അവിടെ തന്നെയുള്ള വെള്ളമാണ്. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബോട്ടിലിൽ നിറച്ചതാണ്, അതേ വെള്ളം തന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണ്.
ഇവിടെ കൊണ്ടുവച്ച് തിരിച്ചു പോകുമ്പോഴേക്ക് ആ വെള്ളത്തിൽ എന്തൊരു പ്രക്രിയയാണ് നടക്കുന്നത്? ഒരുപക്ഷെ തങ്ങളവറുകൾ അതിൽ ഒന്ന് ഊതിയെന്ന് വരാം. ചിലപ്പോൾ ആ വെള്ളത്തിൽ മന്ത്രിച്ചെന്നു തന്നെ വരില്ല. ഈ മജ്ലിസിൽ വെച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന മജ്ലിസാണ്, സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസാണ്. ആ മജ്ലിസിന്റെ ബറക്കത്തുകളാൽ അല്ലാഹു തആല അതേ വെള്ളത്തിൽ തന്നെ ശമനം നൽകുകയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് കുഴിച്ചെടുക്കുന്ന ചെളിയാണ് നമ്മൾ ടാബ്ലറ്റുകളായിട്ട് കുടിക്കുന്നത്, കഴിക്കുന്നത്. പറമ്പിൽ നിന്ന് കിളച്ചെടുക്കുന്ന ചെളി, അത് സ്ഫുടം ചെയ്ത് അതിങ്ങനെ ശുദ്ധീകരിച്ച് അതാണ് നല്ല പാരസെറ്റമോളായി വരുന്നത്. നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റുകൾ ഇതുപോലെ ചെളിയും മണ്ണും മറ്റ് പ്രകൃതി വിഭവങ്ങളും അതിന് പ്രത്യേകമായ കെമിക്കലുകൾ സംവിധാനങ്ങൾ അതിൽ ചേർക്കുകയാണ്, അതിനെ ശാസ്ത്രീയമായ ഘടനയിൽ ക്രമീകരിക്കുകയാണ്. അതുപോലെ ഒരു നാച്ചുറൽ വിഭവമാണ് ഈ വെള്ളം. ആ വെള്ളത്തിലേക്ക് ആത്മീയമായ ഒരു പ്രവർത്തനം നടക്കുകയാണ്. ആ ആത്മീയമായ പ്രവർത്തനം നടക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് നമ്മൾ എടുത്തു കൊണ്ടുവന്ന വെള്ളം ഈ മജ്ലിസ് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോഴേക്ക് അത് മരുന്നായി മാറുന്നു, അല്ലെങ്കിൽ അത് ശിഫയായി മാറുന്നു. കാരണം ഏത് സ്വലാത്തിന്റെ മജ്ലിസിനാണ് വെച്ചത്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു വതംഫരിജു ബിഹിൽ ഖുറബു. വേദന മാറ്റിത്തരാൻ പറ്റുന്ന ബറക്കത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ബുറുദയിലെ ഒരു വരിയുണ്ട്, കം അബറഅത്തു വസീബൻ ബില്ലം സിറാഹതു വഅത്ലഖത അരിബൻ മിൻ ഇബ്ഖതിൽ ലമമീ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിമീ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുകരം ഒന്ന് സ്പർശിച്ചപ്പോഴേക്ക് എത്രയെത്ര ആളുകളുടെ രോഗമാണ് മാറിപ്പോയത്, എത്ര മഹാന്മാരായ ആളുകളുടെ വേദനകളാണ് മാറിപ്പോയത്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് തെറിച്ചുപോയി. ആ കണ്ണെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുകയാണ്, അങ്ങനെ മഹാനവറുകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ ഹബീബായ തങ്ങളെ, എൻ്റെ കണ്ണിതാ അമ്പേറ്റ് തെറിച്ചിരിക്കുകയാണ്, ഈ കണ്ണെനിക്കൊന്ന് റെഡിയാക്കി തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തൊട്ടടുത്തുള്ള ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കലേക്ക് പോകാനല്ല, അല്ലെങ്കിൽ നല്ല ഒരു സർജനെ പോയി കാണാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫവദ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഐന ഖതാദ തമകാനഹു. ആ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവസ്ഥാനത്ത് വെച്ചു കൊടുത്തു. എന്നിട്ടോ അല്ലാഹുമ്മ ജഅൽ ഐനഹു അഹദ്ദഹുമാ നദറാ. പടച്ചവനെ, ഖതാദയുടെ ഈ കണ്ണിന് നല്ല കൃത്യതയുള്ള കാഴ്ചയും ശമനവും നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അവിടെ ഒന്ന് തടകിക്കൊടുത്തു. കണ്ണ് പൂർവോപരി നല്ല റാഹത്തുള്ള കണ്ണായി മാറുകയാണ്. പിൽക്കാലത്ത് കണ്ണുദീനം വന്നപ്പോൾ, മഹാചെങ്കണ്ണ് രോഗം വന്നപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റീഫിറ്റ് ചെയ്തു കൊടുത്ത കണ്ണിന് ബാധിച്ചില്ല, മറ്റേ കണ്ണിനെ അത് ബാധിച്ചിട്ടുള്ളൂ. ഈ നിലയിൽ നേരത്തെ ജന്മനാ ലഭിച്ചിട്ടുള്ള കാഴ്ചയുടെയും ഭംഗിയുടെയും മേലെ മനോഹരമായ കണ്ണായി അത് മാറുകയാണ്. കം അബറഅത് വസീബൻ ബില്ലം സിറാഹതു വഅത്ലഖത അരിബൻ മിൻ ഇബ്ഖതിൽ ലമമീ. ഈ വരി മന്ത്രിച്ചതിന്റെ കാരണത്താൽ രോഗം ശമിച്ച മഹാന്മാരുണ്ട്, ആളുകളുണ്ട്. ബുറുദയിലെ ഈ വരി
നമുക്ക് വേദനയുള്ള സ്ഥലത്തൊന്ന് കൈവച്ചിട്ട് കം അബറഅത് വസീബൻ ബില്ലം സിറാഹതുഹു വതുലഖത അരിബൻ മിൻ ഇബ്ഖതിൽ ലമമീം. ഈ വരിയോതി മന്ത്രിച്ചപ്പോഴേക്ക് ഷിഫയായ ആളുകളുടെ ചരിത്രം ബുറുദയുടെ വ്യാഖ്യാനങ്ങളിൽ കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തംഫരിജു ബിഹിൽ ഖുറബു, തങ്ങളെ കൊണ്ട് നമുക്ക് വേദന അകറ്റി കിട്ടും, പ്രയാസങ്ങൾ മാറിക്കിട്ടും. മാത്രമാണോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾക്ക് വേദനയുണ്ടായാൽ ആ വേദനയുള്ള സ്ഥലത്ത് നിങ്ങളെ കൈവെക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബു സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം എന്ന് നിങ്ങൾ ഓതി മന്ത്രിച്ചാൽ നിങ്ങളുടെ വേദന മാറിക്കിട്ടും. ഇത് സ്വഹീഹുൽ ബുഖാരി പഠിപ്പിച്ച മന്ത്രമാണ്. നമുക്ക് വേദനയുള്ള സ്ഥലത്ത് കൈവെക്കുക, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം ദുആഉൽ കർബ് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ മന്ത്രങ്ങൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട്, ഔറാദുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുമൊഴിയാണത്. അതുകൊണ്ട് ആളുകൾക്ക് വേദന ശമിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. തംഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാബിഹിൽ ഹവായിജു. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം ഓരോ വാക്ക് പറഞ്ഞങ്ങനെ പോകുന്നേ ഉള്ളൂ. ഈ ഓരോ പരാമർശത്തിനും നൂറുകണക്കിന് സംഭവങ്ങൾ ഉദ്ധരിച്ചാൽ സ്വലാത്തുൻ നാരിയ വലിയൊരു പരമ്പരയായിട്ട് പറയേണ്ട വിഷയമാണ്. സ്വഹാബത്തിൻ്റെ കാലത്ത്, താബിയുകളുടെ കാലത്ത്, പിൻഗാമികളുടെ കാലത്തൊക്കെ സ്വലാത്ത് കൊണ്ട് മദ്ഹ് കൊണ്ട് ആളുകൾക്ക് ശമനമുണ്ടായത് എങ്ങനെ? നമ്മൾ ചൊല്ലുന്ന ബുറുദ തന്നെ ബുറുദ്ദാ രോഗങ്ങളുടെ ശമനമാണ്, അത് ഇന്നും ശമനമാണ്. അങ്ങനെ ലോകത്തുള്ള ആളുകൾ അതിൻ്റെ ഒക്കെ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തുഖ്ലാബിഹിൽ ഹവായിജു, ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടും. അങ്ങനെയുള്ള റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആവശ്യങ്ങളുടെ ഭാഗമാണ് ഇവിടെ ദുആയിൽ തങ്ങൾ സയ്യിദവർകൾ ഉൾക്കൊള്ളിച്ചത്. എത്രയോ ആളുകൾക്ക് അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വേണം, സ്വാലിഹത്തുകളായ ഭാര്യമാരെ വേണം, സ്വാലിഹീങ്ങളായ ഭർത്താക്കളെ വേണം, നല്ല ജോലി വേണം, എല്ലാം ഇവിടെ ദുആയിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ അതിൻ്റെ വസീല ആരാണ്? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, ഈ ലോകത്തുള്ള ആർക്കെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയോ ആ അനുഗ്രഹങ്ങളെല്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവാടത്തിലൂടെ കിട്ടിയതാണ്. സൂറത്തു ശറഹിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഈ ലോകത്തുള്ള രാജാധികാരികളുടെ അധികാരവും ലോകത്ത് സ്ഥാനമാനങ്ങളുടെ സ്ഥാനമാനവും എല്ലാം ലഭിച്ചത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറാനുള്ള വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കൽ, തങ്ങളുടെ മേൽ സ്വലാത്തു ജല്ലൽ, അവിടുത്തെ മദ്ഹു ജല്ലൽ, തുഖ്ലാബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബ്, ആഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വഴിയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെ തന്നെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പോയി ചോദിച്ചു, സ്വഹാബത്തിന് നൽകി. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്ത് വേണം? സല്ലിയാ റബീഅ, വേണ്ടത് ചോദിച്ചോളൂ റബീഅ. ചോദിക്കാവുന്നതിന്റെ അങ്ങേയറ്റമുള്ള ഒരു സമ്മാനമാണ് മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചത്. റബീഅ ചോദിച്ചോ, വേണ്ടത് തരാം. റബീഅത്ത് ഇബ്നു കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നത്തി യാ റസൂലല്ലാഹ്, എനിക്ക് വേറൊന്നും വേണ്ട, തങ്ങളുടെ സമീപസ്ഥനായി സ്വർഗത്തിൽ ഒന്നെത്തിപ്പെടണം. സ്വർഗത്തിൽ പോകണമെന്നല്ല, നരകത്തിൽ നിന്ന് മോചനം കിട്ടണമെന്നല്ല. സ്വർഗത്തിൽ കടന്നാലും പോരാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് അടുത്തിരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ സ്വർഗത്തിൽ കിട്ടണം. അതിനപ്പുറത്ത് പിന്നെന്താ ചോദിക്കാനുള്ളത്? ആ ചോദ്യം അങ്ങേയറ്റത്തെ ആവശ്യമായത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു. അവ ഗൈറ ദാലിക യാ റബിയ, വേറൊന്നും ചോദിക്കാനില്ലേ, വേറൊന്നും എനിക്ക് വേണ്ട. എന്നാൽ ശരി, നിങ്ങൾക്ക് ആവശ്യം നിറവേറ്റി തന്നിരിക്കുന്നു. അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, ഈ ഫയൽ കൊണ്ടുപോയി ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തേക്ക്, കാര്യങ്ങളൊക്കെ പാസാക്കിയത. മുഖ്യമന്ത്രി നമ്മൾ ഒരു കാര്യം അന്വേഷിച്ച അയാൾ സ്വീകരിച്ച പറയുന്ന ശരി, ഇതാ മിനിസ്റ്ററിയിൽ കൊടുത്തേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തേക്ക്, ഓക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു റെഡി, പാസായിരിക്കുന്നു. അഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ച് ആ വിഷയത്തിൽ എന്നോട് സഹകരിക്കണം. കണ്ടോ, ചോദിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ചോദിച്ചു. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. മഹാനരായ റബീഅത്ത് ബിൻ കഅബ് അൽഅസ്ലമി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ഇതുപോലെ മഹാന്മാരായ സ്വഹാബ പലരും പലതും ചോദിച്ചു. ബൈഅത്ത് ചെയ്യാൻ നേരം എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. അങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം മഹാന്മാരായ സ്വഹാബ താബിഉകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്. പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. തങ്ങളെ എനിക്ക് ഭക്ഷണം വേണം, തങ്ങളെ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എൻ്റെ കടം വീടാനുണ്ട്. ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി ചോദിച്ചു. അതിൽ ലഭിച്ച എത്രയോ ആളുകളാണ് ഉഫൂദുൻ വസൂആറുൻ വഅളിയാഫു ഹളറത്തി വദുരിയത്തുൻ ജിനാക ബിശൗഖി വൽഹുബ്ബി. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ മദീനത്ത് ചെന്നിട്ട് പറയുന്നത്, ജീവിതകാലത്ത് ഒരാൾ അവരുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലും പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകുമ്പോൾ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ സലകനൽ ഫയാഫി വൽ ഖൈഫാറ അലൻ നുജുബി എന്ന് ചൊല്ലി തുടങ്ങിയ മഹാനവറുകൾ മദീനത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറയാണ്, ഉഫൂദുൻ വസൂആറുൻ വഅളിയാഫു ഹളറത്തി, ഞങ്ങൾ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥികളാണ്. വദുരിയത്തുൻ, അവിടുത്തെ മക്കളാണ്, അഹ്ലു ബൈത്തിലെ അംഗങ്ങളാണ്. ജിനാക ബിശൗഖി വൽഹുബ്ബി, തങ്ങളടുക്കലേക്ക് വന്നത് ഇഷ്ടം കൊണ്ട് വന്നതാണ്, അങ്ങേയറ്റത്തെ പ്രണയം കൊണ്ട് വന്നതാണ്. ഞങ്ങൾ ഇവിടുക്ക് അതിഥികളായി വന്നതാ, ഞങ്ങൾ അവിടുത്തെ മക്കളാ, ഞങ്ങൾ അവിടുത്തെ കുടുംബക്കാരാ, ഞങ്ങൾ വീട്ടിക്ക് സൽക്കാരം വന്ന സൽക്കാരത്തിന് വന്നതാണ്. പിന്നെ മഹാനായ അബ്ദുല്ലാഹിബ്നി അലവി അൽ ഹദ്ദാദ് തങ്ങൾ യമനിൽ നിന്ന് പോയി മദീനത്ത് ചെന്നിട്ട് ചെല്ലുകയാണ്. 54 വരിയുള്ള കവിത മഹാനവറുകളെ ചൊല്ലി. അതിലെ 16-ാമത്തെ വരി ഇന്നും ചെന്നാൽ അവിടെ മുവാജഹയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നബിയുൻ അലീമുൻ ഖുലുഖു ഉൽ ഖുലുഖുൽ ലദീ ലഹു അല്ലമർ റഹ്മാനു ഫീ അലമിൽ കുതുബി. ആ വരിയുടെ ബാക്കിയുള്ള വരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശ്രമിക്കുന്ന ഹുജ്റത്തു ഷരീഫയുടെ വിശുദ്ധ ഭവനത്തിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് അൽ ഖസീദത്തു ദാഖിലിയ, അവിടുത്തെ തിരുഭവനത്തിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ട കവിത എന്നാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കവിത അറിയപ്പെടുന്നത്. അൽ ഖസീദത്തു ദാഖിലിയ, അതിനൊരു അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബസ്സാം മുഹമ്മദ് ബാറൂദ് എന്ന് പറയുന്ന പണ്ഡിതൻ. ഇരിക്കട്ടെ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുഖ്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബ്, ആഗ്രഹങ്ങൾ സഫലമാകാൻ, വേദനകൾ മാറാൻ, നൊമ്പരങ്ങൾ അകറ്റി കിട്ടാൻ എല്ലാത്തിനുമുള്ള വഴിയാണ്
റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആസന്നമായി ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ മാറാനുമുള്ള വഴി അതേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിക്കലാണ്. തങ്ങളെ പിടിക്കുക, തങ്ങളോട് നമ്മുടെ സങ്കടം പറയുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഹയാത്താക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ സുന്നത്തുകളെ തിരിച്ചു കൊണ്ടുവരിക, ഇതൊക്കെയാണ് നമ്മുടെ വിഷമങ്ങൾ മാറാനുള്ള വഴി. വിഷമങ്ങൾ മാറാനുള്ള വഴി എന്താണ്? ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവനും ഞങ്ങൾ കുറേ അശ്രദ്ധമായി നടന്നു, ഇനി നല്ലൊരു ജീവിതത്തിലേക്ക് വരട്ടെ. കുറേ സുന്നത്തുകൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഇനി ആ സുന്നത്തുകൾ ഞങ്ങൾ കൊണ്ടുവരട്ടെ. കാദിസിയ യുദ്ധത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ സ്വഹാബത്തിന് ബേജാറായി, എന്തേ നമുക്ക് ജയിക്കാൻ കഴിയാത്തത്, എന്തേ നമ്മൾ ജയിക്കാൻ കഴിയാത്തത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നസീന സുന്നത്ത സിവാക്കി, നമ്മൾ മിസ്വാക്കിൻ്റെ സുന്നത്ത് മറന്നുപോയി. സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മിസ്വാക്ക് ചെയ്തിട്ട് ഇറങ്ങാം, ആ മിസ്വാക്കിൻ്റെ സുന്നത്ത് നമ്മൾ വിട്ടുപോയി. ഉടനെ തന്നെ സയ്യിദ് റളിയല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അറാഖ് മരത്തിൻ്റെ കഷ്ണങ്ങളിൽ മിസ്വാക്കിന് പറ്റുന്നത് കിട്ടുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് പിറ്റേന്ന് പടക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും മിസ്വാക്ക് ചെയ്തിട്ടിറങ്ങി, ജയിക്കാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കാതെ പോണൊരു സുന്നത്താണ് മിസ്വാക്ക്, അതിനുകൊണ്ട് ഇത്രയും വലിയ പ്രാധാന്യം. നമ്മൾ സുന്നത്തുകളെ ഒഴിവാക്കുന്നതിനപ്പുറം ഹറാമുകൾ ചെയ്യുക കൂടി ചെയ്താൽ പിന്നെയുള്ള അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? അള്ളാഹു തആല നമ്മളെയൊക്കെ പരീക്ഷിക്കാനുള്ള കാരണം എന്താ? നമ്മളെല്ലാം വീടിൻ്റെ ഉള്ളിലെ ബറക്കത്ത് പോയിപ്പോയി. കാരണം ഈ മൊബൈലിൻ്റെ ഉള്ളിലൂടെ വീട്ടിൻ്റെ ഉള്ളിൽ വരാത്ത ഒരു സാധനവുമില്ല. നമ്മുടെ വീടിൻ്റെ ഉള്ളറകൾ വ്യഭിചാരശാലകളായി മാറുകയാണ്. കാരണം എന്താ? ആൺകുട്ടികൾ വൃത്തികെട്ട ചിത്രങ്ങൾ വീട്ടിലിരുന്ന് കാണുകയും അവരുടെ തെറ്റായ വികാരങ്ങൾ ഉണരുകയും ചെയ്യുന്നു. പെൺകുട്ടികൾ അനാവശ്യമായ ചാറ്റിംഗ് നടത്തി അവരുടെ ചിന്തകൾ പല ലോകത്തും പാറിക്കളിക്കുന്നു. നമ്മുടെ വീടുകൾ പരിശുദ്ധമായ ഭവനങ്ങളിൽ നിന്നിവിടെ വാപ്പയും ഉമ്മയും അടുത്ത റൂമിൽ ഉറങ്ങുമ്പോൾ ഇപ്പുറത്ത് കൗമാരപ്രായമുള്ള മകനും മകളും മൊബൈൽ ലോകത്ത്, ആധുനിക വ്യവഹാരങ്ങളുടെ ലോകത്ത്, ഏതോ ലോകത്ത് ചിന്തിച്ചും വ്യവഹരിച്ചും കഴിയുകയാണ്. ഒരു പത്ത് ദിക്ർ ചൊല്ലിയിട്ട് ഉണർന്നിരിക്കാൻ ഇവിടെ ആളുകളില്ല. പക്ഷേ അനാവശ്യ ചാറ്റിങ്ങുകളിലൂടെ നേരം വെളുക്കുന്നത് വരെ ഇരിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഒരു കുഴപ്പമില്ല. ഫേസ്ബുക്കിലിരുന്നാൽ ഒരു ഉറക്കവും വരുന്നില്ല, ഒരു ക്ഷീണവും വരുന്നില്ല. വെള്ളിയാഴ്ച വന്ന് അൽക്കഹഫ് എടുത്തു വെച്ചാലോ, ഖുത്ബ കേൾക്കാൻ തുടങ്ങിയാലോ, ഒക്കെ ഉറക്കം വരിക. ആളുകളുടെ മനസ്സുകൾ മുഴുവനും ഏതോ ലോകത്ത്, അനാവശ്യങ്ങളുടെ ലോകത്ത്, വൃത്തികേടുകളുടെ ലോകത്ത്. ഇങ്ങനെ പടച്ചോനെ ആളുകളൊക്കെ മറക്കാൻ തുടങ്ങിയാൽ അള്ളാഹു തആല വെറുതെ ഇരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരമാധികാരം പ്രയോഗിക്കും. അതാണ് ഈ നമ്മൾ സാധാ മറ്റുള്ള ലോകത്തുള്ള ആളുകളൊക്കെ യൂറോപ്യന്മാർ ചെയ്യും പോലല്ല, നമ്മൾ ഇജാബത്തിൻ്റെ ഉമ്മത്താണ്. നമ്മൾ അള്ളാഹുവുമായി ഉടമ്പടി എടുത്ത ആളുകളാണ്. മറ്റുള്ളവരെ പോലെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ആളുകൾ ഇജാബത്തിൻ്റെ ഉമ്മത്താണ്. ആ ഇജാബത്തിൻ്റെ ഉമ്മത്തിന് പ്രത്യേകിച്ചാണ് അവർ ചെയ്യുന്ന തെറ്റിന് കുറ്റം കൂടലാണ്. അഡ്മിഷൻ എടുത്ത കുട്ടി കാണിക്കുന്ന ഗുരുത്തക്കേടിനെ മാനേജ്മെൻറ്റ് ആക്ഷൻ എടുക്കുള്ളൂ. നാട്ടിലത്തെ ഏതോ ചെറുപ്പക്കാരിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിച്ചിട്ട് കോളേജ് കമ്മിറ്റി തീരുമാനം എടുക്കൂല. അപ്പോൾ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഗുരുത്തക്കേട് കാണിച്ച ഉസ്താദ് അതിന് വേണ്ടി ശിക്ഷണം നടത്തും. കാരണം ഈ കുട്ടി ദർസിൽ പഠിക്കുന്ന കുട്ടിയാണ്. നാട്ടിലത്തെ ഒരു കുട്ടി കാണിച്ചാൽ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എന്നതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഉടമ്പടി ചെയ്ത് അഡ്മിഷൻ നേടിയ ഉമ്മത്തുകളാണ് നമ്മൾ. നമ്മളിൽ നിന്ന് കുരുത്തക്കേടുണ്ടായാൽ അത് വലിയ കുറ്റമാണ്. നമ്മളാണ് നല്ല ചിട്ടയോടുകൂടി ജീവിക്കേണ്ടവർ. നമ്മൾ നാളെ സ്വർഗം പ്രതീക്ഷിക്കുന്നവരാ. മോമിനീങ്ങളല്ലാത്ത ആളുകൾക്ക് ഇവിടെ സ്വർഗം പ്രതീക്ഷയില്ലല്ലോ. അവർ സ്വർഗത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. അവർക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി. ചിലപ്പോൾ അള്ളാഹുത്തെ അവർക്കങ്ങ് കൊടുക്കും. എന്താ, അവർക്ക് ആകെ ദുനിയാവല്ലേ ഉള്ളൂ. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നല്ല പ്രൗഢിയുള്ള വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്. ജൗഹറത്തു തൗഹീദിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു എഴുതിയത് കാണും. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എണ്ണക്കച്ചവടക്കാരനായ ഒരു ജൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് അദ്ദുന്യ സുജുനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ മോമിനീങ്ങൾക്ക് ജയിലും മോമിനീങ്ങളല്ലാത്തവർക്ക് സ്വർഗവുമാണ് എന്നല്ലേ പറഞ്ഞത്? നിങ്ങളിപ്പോൾ വലിയ പ്രൗഢിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്, ഞാനിങ്ങനെ ഒരു എണ്ണക്കച്ചവടക്കാരനായി നടക്കുകയാണല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു,
ഞങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന സ്വർഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ജയിലാണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള നരകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ സ്വർഗത്തിലാണ്. അയാൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് നിയമങ്ങളുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉടമ്പടിയിൽ കഴിയുന്നവരാണ്. ആ ഉടമ്പടി അനുസരിച്ച് നമ്മൾ ജീവിക്കണം. നമ്മൾ ഉടമ്പടി തെറ്റിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആക്ഷൻ നമ്മൾക്കെതിരെ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാരൊക്കെ നല്ല ദീനീ ജീവിതത്തിലേക്ക് വരണം. അതാണ് സി ഐ എ പിൻവലിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമരം ചെയ്താൽ മാത്രം പോരാ, നമ്മളൊക്കെ ആദ്യം തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹുവെ, ഞങ്ങളുടെ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. ഇദാ ഖശഅ ജബ്ബാറുൽ അർദി ഫഖദ് റഹിമ ജബ്ബാറുസ് സമാ. ഭൂമിയിലുള്ള ആളുകൾ അള്ളാഹുവിനെ അനുസരിക്കാൻ തുടങ്ങിയാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു തആല കാരുണ്യം ചൊരിഞ്ഞു തരും. അതാണ് ബഹുമാനപ്പെട്ട അന്നാസിറുൽ ദീനില്ല എന്ന ഭരണാധികാരിയുടെ കാലം. ഭരണാധികാരി നല്ല അടിച്ചുപൊളിച്ചിങ്ങനെ ജീവിക്കുക, നാട്ടുകാർക്ക് മഴയില്ല. അപ്പൊ മുൻദിർ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു എന്ന ഖാദിയോട് പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണോ? ബഹുമാനപ്പെട്ട മുൻദിർ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി ദ്വാരക്കുന്നതിന് മുമ്പ് രാജാവിന്റെ ഇപ്പോഴത്തെ മനോഗതിയും ജീവിതമൊക്കെ എങ്ങനെയാണെന്ന് പോയി നോക്കാൻ പറഞ്ഞു കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, മാ റഅയ്തു അഖ്ഷാ മിൻഹു മിൻ യൗമിന ഹാദാ, ഇത്രത്തോളം ഈമാനികമായി പടച്ചോനെ പേടിച്ചൊരു ദിവസം ഭരണാധികാരിക്ക് കണ്ടിട്ടില്ല. അദ്ദേഹം നിലത്തിരുന്ന് മണ്ണുവാരി തലയിലിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കുന്ന പടച്ചോനെ, നാസിയത്തി ബൈന യദൈ, അള്ളാഹുവെ ഞാൻ നിന്റെ മുമ്പിൽ വിനീതനായ അടിമയാണ്, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അള്ളാ എന്നിങ്ങനെ ഭരണാധികാരി തൗബ ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവ മുനീർ ബിൻ സഈദ് ഞങ്ങൾ പറഞ്ഞു, എന്നാ നമുക്ക് പോയി മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാം, പോകുമ്പോൾ കൊടയും കൂടി കയ്യിലെടുത്തോളൂ, എന്തായാലും മഴ കിട്ടും. കാരണം എന്താ? ഭരണാധികാരി നല്ല ചിന്തയിലേക്ക് വന്നു, തെറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ ശരിയിലേക്ക് വന്നു, തഖ്വയിലേക്ക് വന്നു. ആകാശത്തിൻ്റെ അധിപൻ ഔദാര്യം ചെയ്യും, കാരണം ഭൂമിയിലെ ഭരണാധികാരി നല്ല നിലക്കായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് കാരുണ്യം ചൊരിയും. അങ്ങനെ പോയപ്പോൾ മഴ കിട്ടി. അവൻ നമുക്ക് മുസീബത്തുകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രം പോരാ, കാര്യകാരണങ്ങളോട് നമ്മൾ ബന്ധപ്പെടണം. നമ്മൾ പഠിച്ചവനെ എന്തായാലും നമ്മുടെ സമരം കൊണ്ട് നമ്മൾ ജയിക്കും. അത് പ്രത്യക്ഷ കാരണങ്ങളാണ്. അള്ളാഹു തആല വിചാരിച്ചാൽ ഒരു സെക്കൻഡേ ഉള്ളൂ. ബൈന ഇസ്ബാഇദി മിൻ നസാബിർ റഹ്മാൻ, മനുഷ്യന്മാരുടെ മുഴുവനും കൽബ്, നമ്മുടെ രണ്ട് വിരലുകൾക്കിടയിലൊരു സാധനം ഇരിക്കുന്നത് എത്ര വേഗം ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതിനേക്കാൾ ഈസിയാണ് അള്ളാഹുവിന് ആളുകളുടെ മനസ്സുകളെ നിയന്ത്രിക്കാൻ. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ നമ്മുടെ ഭരണാധികാരികളുടെ ഹൃദയത്തിൽ ഈ നിയമം രാജ്യത്തിന് ആപത്താണ് വേണ്ടാന്ന് തീരുമാനിക്കാൻ ഒരു സെക്കൻഡിന്റെ ആവശ്യമില്ല. പക്ഷെ ആരാണ് മുഖല്ലിബുൽ ഖുലൂബ്? നമ്മളെല്ലാം കൂടി രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരും ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ഭരണാധികാരികൾക്ക് തോന്നുകയാണ് അവർ സമരം ചെയ്ത് കുഴയുമ്പോൾ അങ്ങ് പോയിക്കോളും, ഇവിടെ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കൂല. അവരുടെ മനസ്സിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവൻ്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, വേണ്ട വിധത്തിൽ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യണം. അപ്പൊ ആത്മീയമായ വഴിയിൽ പരമാധികാരിയായ രക്ഷിതാവായ പടച്ചതമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ ഞങ്ങൾ നിന്റെ അടിമകളാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ കുറേ അബദ്ധങ്ങളൊക്കെ ചെയ്തു പോയി, നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് ഇനി അങ്ങോട്ടുള്ള ജീവിതം നല്ല നിലക്ക് ജീവിക്കാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി നമ്മൾ മാറിയാൽ അള്ളാഹുവിന് കരുണയുണ്ടാകുമ്പോൾ ഭരണാധികാരികളെ അള്ളാഹു നിയന്ത്രിച്ചോളൂ. നിങ്ങളുടെ ഭരണാധികാരികളെ ഞാൻ റെഡിയാക്കി തന്നോളാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എന്നെ നേരെ ചൊവ്വ അനുസരിച്ചാൽ മതി. ഖുദ്സിയായ ഹദീസിലൂടെ കാണാം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് നിങ്ങൾ ഭരണാധികാരികൾക്കെതിരെ ദ്വാരക്കല്ല വേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്. അള്ളാഹു തആല അങ്ങനെ നമ്മളെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മുൻഗാമികളായ ആളുകൾ അനുഭവിച്ചതുപോലെ സഹിക്കാനും ക്ഷമിക്കാനും മറികടക്കാനും ഒന്നും നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പാവങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലാതെ ഒന്നും നമ്മുടെ മുമ്പിലില്ല. അപ്പൊ സി എ എ പിൻവലിക്കണമെങ്കിലും എൻ ആർ സി നടപ്പിലാവണ്ടെങ്കിലും എൻ പി ആർ വേണ്ടെങ്കിലും ഈ രാജ്യത്ത് സമാധാനത്തോടെ നമുക്ക് ജീവിക്കണമെങ്കിലും ഒക്കെ ഖാലിഖായ റബ്ബിനോട് നമ്മൾ അടുത്ത് ആത്മീയമായ വഴികളിലൂടെ നമ്മൾ ഉന്നതിയിലേക്ക് എത്തിച്ചേരണം. അത് മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ.
അത് മാത്രമേ നമുക്ക് നിർവാഹം. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്കുള്ള വസീലയാണ്. തുഖ്ലാബിൽ ഹവായിജു വതുനാലു ബിൽ റഗായിബു വഹുസ്നുൽ ഖവാതിമി. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആവശ്യം നല്ല നിലക്ക് ഈ ലോകത്തു നിന്ന് മരണപ്പെടലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തുണ്ടായാൽ, തങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്? മുഹിബ്ബീങ്ങളും സ്വാലിഹീങ്ങളുമായ ആളുകളുടെ ജനാസക്ക് ഹാജരാകലാണ് ഇമാം റംലി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ വലിയ സ്വാലിഹീങ്ങളുടെ അറുവാഹുകൾക്ക് ഹാജരാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നോക്കും, എനിക്ക് സ്വലാത്ത് ചെല്ലുന്നാൽ മരിക്കാൻ പോവാണല്ലോ, അയാൾക്ക് എന്താണ് സഹായം വേണ്ടത്? എന്നെ മധു ചെല്ലുന്നാൾ മരിക്കാൻ പോവാണല്ലോ, എന്താണ് ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കേണ്ടത്? ദാഹം മൗത്തത് അടുത്തിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. ബദരീങ്ങളുടെ നേതാവാണ് സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മരിക്കുന്ന സമയത്ത് ഇബ്ലീസുൽ ലഈൻ വലിയ വാഗ്ദാനങ്ങൾ കാണിച്ച് വന്നോളൂ, ഞാൻ രക്ഷപ്പെടുത്തിക്കോളാന്ന് പറയുമ്പോൾ, നല്ല തഖ്വയും ഈമാനുമുള്ള ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം കൊണ്ട് എടാ ഇബ്ലീസേ പോ, നിന്റെ ചതിയിൽ ഞാൻ പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് നല്ല സഹായം കിട്ടണം. ആ സഹായത്തിന്റെ നേതാവാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഹുസ്നുൽ ഖവാതിമി, നല്ല അന്ത്യം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദവർകൾ ഞങ്ങളോട് പറഞ്ഞു, അവരുടെ കുടുംബാദികൾ ഈ നാട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. അല്ലാഹുവേ അവരുടെ പരലോകത്തെ ദർജകൾ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ മുഴുവനും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ അല്ലാ. വർഗീയ കലാപങ്ങളുടെ ദുരന്തങ്ങളുടെ ദുരിതങ്ങളുടെ ഭൂമിയായി ഇത് മാറ്റല്ലേ അല്ലാ. അല്ലാഹുവേ പകർച്ചവ്യാധിയിൽ ലോകം മുഴുവനും ആരോഗ്യ അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ച സമയമാണ്. അല്ലാ അല്ലാ, ഞങ്ങളെ മുഴുവനും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ നാടുകൾ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ലോകത്തുള്ള രോഗികൾക്ക് മുഴുവനും നീ ശിഫാ നൽകണേ അല്ലാ, ശമനം നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين. സമയം വളരെ വൈകി പോയി. മഗ്രിബിന് കില്ലൂര് സലാത്തിന് എത്താമെന്ന് വാക്ക് കൊടുത്താണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെടണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ തൽക്കാലങ്ങളോട് സമ്മതം ചോദിച്ചു പോവാണ്. എന്നാലും പള്ളിയുടെ പല ആവശ്യങ്ങളുണ്ട്. നമ്മളെല്ലാം കൂടി ചെറിയ ഒരു മഹല്ല്, കുറഞ്ഞ വീടുകളുള്ള ഒരു നാട്, ഇവിടെ നിങ്ങളൊക്കെ അങ്ങേയറ്റം അകമഴിഞ്ഞ് സഹായിച്ചിട്ടാണ് അൽഹംദുലില്ലാഹ് ഈ പള്ളിയും അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഈ പള്ളിയുടെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പരിപാലനത്തിനൊക്കെ ആയിട്ട് നിങ്ങൾ നല്ലൊരു സഹായം. മുസീബത്തുകൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു മാർഗം നമ്മൾ നല്ല വഴിക്ക് ചെലവഴിക്കുക. ആ സ്വതക്ക കൊണ്ട് നമുക്ക് ബലാഹുകൾ നീങ്ങിക്കിട്ടും. അള്ളാഹു തആല എല്ലാവിധ മുസീബത്തുകളും മാറ്റിത്തരുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അള്ളാഹു നമുക്ക് കൽബിൽ നിറച്ചു തരട്ടെ. ഈമാൻ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. സ്വലാത്തു നാരിയ, അതിലെ ചെറിയൊരു പ്രാഥമികമായ വാചകം മാത്രം പറഞ്ഞ മജ്ലിസാണല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല സ്വലാത്തു നാരിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ പ്രവർത്തനത്തിലേക്ക് ഒരു 4444 രൂപ ഇൻഷാ അല്ലാ നൽകാൻ പറ്റുന്ന ആളുകൾ ഒന്ന് പറഞ്ഞ് ഇപ്പോൾ ഏറ്റെടുത്ത് സഹായിച്ചാൽ ഇൻഷാ അല്ലാ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. പേരെന്താ?
മൂസഹാജി അൽഹംദുലില്ലാ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ. സലാത്തുൻ നാരിയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ റാഹത്തും ഇജ്ജത്തും ഇഫ്ഫത്തും സലാമത്തും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അവർക്ക് നല്ല റാഹത്തും സന്തോഷവും നീ നൽകണേ അല്ലാ. ഏത് നല്ല ഉദ്ദേശമാണെങ്കിലും നീ സഫലമാക്കണേ അല്ലാ. ഇനി ആർക്കാ? അൽഹംദുലില്ലാ. പേരെന്താ? ഷാഫി ഏണിയടി. അൽഹംദുലില്ലാ. അള്ളാഹു നീ കബൂൾ ചെയ്യണേ അള്ളാ. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഏറ്റെടുക്കുന്നവർക്കൊക്കെ മദീനത്തെത്താനുള്ളൊരു തൗഫീഖ് നൽകണേ അള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ളൊരു സൗഭാഗ്യം നൽകണേ അള്ളാ. സ്വലാത്ത് ഏറെ ചെല്ലാനുള്ളൊരു തൗഫീഖ് നൽകണേ അള്ളാ. എല്ലാത്തിലുപരി ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് ഈ ലോകത്തു നിന്ന് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഈ നല്ല നീയത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് എത്ര പ്രയാസമുള്ളവരാണെങ്കിലും ഈ സംഖ്യ ഒന്ന് ഏറ്റെടുത്താല് പ്രിയമുള്ളവരെ, ഞാനൊന്നും തിരിച്ചുതരാൻ പറ്റുന്ന ആളല്ല. ഖാലിഖായ റബ്ബാണ് എല്ലാം നൽകുന്നത്. നിങ്ങൾ പൈസ തരുന്ന എനിക്കല്ല, അള്ളാഹുവിന്റെ വീടിന് വേണ്ടിയാണ്. അതുകൊണ്ട് റബ്ബ് തആല അവന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ പരിഗണിക്കും. അതുകൊണ്ട് നിങ്ങളൊക്കെ ചെറിയൊരു സംഖ്യയാണല്ലോ, ഒരു 4444 രൂപ, കഴിയുന്നവരൊക്കെ അത് ഏറ്റെടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരാ? മൂന്നാമത്. അൽഹംദുലില്ലാ. പേരെന്താ? നിസാർ. അൽഹംദുലില്ലാ. അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി ആരാ? ഒന്ന് വേഗം കഴിയുന്നവരൊക്കെ, ഇപ്പൊ ഉടനെ ഞങ്ങളുടെ ഇല്ലെങ്കിൽ കുറച്ച് ഒരു മാസത്തിനുള്ളിലെങ്കിലും നൽകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറയാ. ഒരു 4444 രൂപ ഇൻഷാ അല്ലാ. അള്ളാഹു തആല അതിനുള്ള നിഅമത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. കടങ്ങളുള്ളവർക്ക് വീടാനുള്ള വഴി അള്ളാഹു നൽകട്ടെ. വീടില്ലാത്തവർക്ക് വീട് അള്ളാഹു നൽകട്ടെ. വീടിന്റെ പണി നടക്കുന്നവർക്ക് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നേരണ്ടോ? ഇക്ബാൽ. അൽഹംദുലില്ലാ. അള്ളാഹു കബൂൾ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ആരാണ്? എത്ര ആളായി? 4 ആളായി. 1, 2, 3, 4. 5-ാമതാരാ? ഒരു 10 ആളെങ്കിലും വേഗം ഒന്നായാലും സന്തോഷമായി. അള്ളാഹു തആല കബൂൾ ചെയ്യട്ടെ ഇൻഷാ അല്ലാ. 5-ാമത്. ഒരു 4444 രൂപ പറയാൻ പറ്റുന്നാരാ? അള്ളാഹു തആല എല്ലാവിധ നിഅമത്തും ബർക്കത്തും അള്ളാഹു ചെയ്തു തരട്ടെ. എല്ലാവിധ ഇസ്സത്തും അള്ളാഹു തആല നൽകട്ടെ. ഏതേത് വിഷമങ്ങളുണ്ടെങ്കിലും മഹാന്മാരായ സാദാത്തുക്കളുടെ അഹ്ലു ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുൻ നാരിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല പരിഹരിച്ചു തരുമാറാകട്ടെ. ഒരു 4444 പറയാൻ പറ്റുന്നു. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറമി. അല്ലാഹുവേ ഈ പദ്ധതിയിൽ പങ്കുചേരുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആക്കി തരണേ അല്ലാ. മുസ്തഫ മൂസ. അൽഹംദുലില്ലാ. അള്ളാഹുവേ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവിധ ബർക്കത്തും നീ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാ? 6-ാമത്. ഒരു ഈമാൻ കാര്യത്തിൽ കൂടാൻ പറ്റുന്ന ആളാരാ? ഇൻഷാ അല്ലാ. 6-ാമത്. അൽഹംദുലില്ലാ. ഹമീദ്. അൽഹംദുലില്ലാ. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ റഹ്മാനെ. 7-ാമത്. ഒരു 4444 പറയാൻ പറ്റുന്ന നേരം. ഒരു 10 ആളായാലും വേഗം നിർത്തിയിട്ട് തന്നെ പരിപാടിക്ക് പോയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാം ഒന്ന് സഹകരിച്ചെന്നാൽ വലിയൊരു കാര്യമായി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. 7-ാമത് ഒന്ന് കൂടി തരാൻ പറ്റുന്ന നേരം. ഒരു പേരെന്താ? ഇബ്രാഹിം. അൽഹംദുലില്ലാ. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, നീ ഖൈർ നൽകണേ റഹ്മാനെ, നിഅമത്തിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സഹോദരിമാർ ആരെങ്കിലുമൊക്കെ നൽകാൻ പറ്റുന്നവരുണ്ടാവും, അവിടെ ചെറിയ മക്കൾ വളണ്ടിയർമാരുണ്ടെങ്കിൽ പറഞ്ഞു വിടാം. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. മഹമ്മൂദ് ഹാജിക്ക് അൽഹംദുലില്ലാ. അള്ളാഹു നീ കബൂൾ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഓൺലൈനിലൂടെ പല നാടുകളിലിരുന്ന് ഈ നാട്ടുകാരായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും, അവർക്കൊക്കെ ഇതിൽ പങ്കാളികളാവാം. അള്ളാഹു തആല എല്ലാവിധ ബർക്കത്തും ഖൈറും നൽകട്ടെ ഇൻഷാ അല്ലാ. ഇനി ഇനി രണ്ടാളെ വേണ്ട, രണ്ടാളും കൂടി ഒരു 4444 പറയാൻ പറ്റുന്ന.
മൂന്നാൾ വേണം. ആ ശരി, ഓക്കെ, ഒരു മൂന്നാളും കൂടി വേണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അത് പൂർത്തീകരിക്കുന്നവർക്ക് അള്ളാഹു തആല എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു നൽകട്ടെ. യാ റബ്ബി സ്വല്ലി അലാ മൻ ഹല്ല ബിൽ ഹറമി ത്വാഹ റസൂലി ല്ലദീ ഖദ് ഖുസ്സ ബിൽ കറമി. അള്ളാഹുവേ, ഈ മജ്ലിസിനെ സ്നേഹിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് മദീനയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മജ്ലിസിൽ നൽകുന്നവർക്ക് നീ എല്ലാവിധ ഖൈർ ബറക്കത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവിധ ഇസ്സത്തും നീ നൽകണേ അല്ലാ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ആരാവരും മൂന്നാളും കൂടി ഒരു 4857 പറയാൻ പറ്റുന്നത് ചെറിയൊരു സംഖ്യ ഒരു മാസത്തിനുള്ളിലെങ്കിലും നൽകാൻ പറ്റുന്നവർ ആരല്ല ചെറുപ്പക്കാരൊക്കെ ഒന്ന് വിചാരിച്ച് നടക്കും. ഓരോ പേരും അയ്യൂബ്, അൽഹംദുലില്ലാ. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, ഇസ്സത്തും റിഫഅത്തും നൽകണേ റഹ്മാനെ. യാ റബ്ബു യാ അല്ലാഹ്. ഇൻഷാല്ലാ. ഇനി രണ്ടാളും കൂടി എന്ന് പറഞ്ഞാല് രണ്ടാളും കൂടി ഇൻഷാല്ലാ. രണ്ടാളും കൂടി നല്ല ഭാഗ്യവാന്മാരായ രണ്ടാളുകളും കൂടി ഇൻഷാല്ലാ. നല്ലൊരു സലാത്തിൻ്റെ മജ്ലിസിൽ നിന്ന് സാദാത്തുങ്ങൾ എത്രയോ ഉണ്ട്, എനിക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരൊക്കെ. ഈ നിൽക്കുന്നത് ഒരു സയ്യിദാണ്, സഅദിയയിൽ വഴുതിന് വന്നപ്പോൾ അന്ന് ഉദ്ഘാടനം ചെയ്തു തന്നെ തങ്ങളാണ്. അങ്ങനെ വലിയ സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ ഉള്ള മജ്ലിസാണ്. ഈ നാട്ടിൽ തന്നെ സാദാത്തുക്കളുണ്ട്. അള്ളാഹു തആല എല്ലാവിധ റിഫഅത്തും നൽകുമാറാകട്ടെ ഇൻഷാല്ലാ. ഒരു രണ്ടാളും കൂടി ഒരു 4857 പറയാൻ പറ്റുന്ന നേരം يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي അള്ളാഹുവേ, അമലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ സലാമത്ത് ലഭിച്ച എത്രയോ ഉദാഹരണങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗാമികളെ പരിചയപ്പെടുത്തി ഒരു ഗുഹയുടെ ഉള്ളിൽ കുടുങ്ങിയപ്പോൾ അവർ ദുആ ചെയ്യാൻ തീരുമാനിച്ചത് അല്ലാഹ് നിന്റെ വജിഹിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു അമലേതാണെന്ന് ജീവിതത്തിൽ നോക്കി അത് മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു സലാമത്ത് നൽകിയത്. അതുപോലെ ഈ നൽകുന്ന സംഭാവന ഞങ്ങളുടെ ഏതേത് വിഷമങ്ങളിൽ നിന്നും സലാമത്താകാനുള്ള ഒരു സൽക്കർമ്മമായി നീ കബൂൾ ചെയ്യണേ അല്ലാഹ്. രോഗങ്ങളുള്ളവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഇൻഷാല്ലാ. രണ്ടാളും കൂടി ഒരു 4857 പറയാൻ പറ്റുന്നുണ്ടോ? ഇൻഷാല്ലാ. നീ കൂടുതൽ സമയം നിൽക്കാൻ സമയം അനുവദിക്കണില്ല, അതുകൊണ്ട് ആരെങ്കിലും രണ്ടാളും കൂടി ഇൻഷാല്ലാ. നല്ലൊരു മജ്ലിസാണല്ലോ നമുക്ക്. ഒരു മാസത്തിനുള്ളിൽ ഒരു 4444 നമ്മുടെ ഈ പള്ളിക്ക് കൊടുക്കാൻ പറ്റുന്നേ.